ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വേൾഡ് വുമൻസ് ഡേൻ്റെ ഭാഗമായിട്ട് 100 ലേഡീസ് ഡേ ഔട്ട് എന്ന പ്രോഗ്രാം ക്ലബ് എഫ് എം യു എൻ്റെയും അതുപോലെ തന്നെ ആദാമിൻ്റെ ചായക്കട പിന്നെ ടേസ്റ്റി ഫുഡ്സ് എന്നിവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ക്ലബ് എഫ് എമ്മിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ വിന്നർ ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചാൻസ് ലഭിച്ചത്. അങ്ങനെ രാവിലെ 7 മണിക്ക് തന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മൾ 3 പേരുണ്ടായിരുന്നു കറാമയിൽ നിന്ന്. അപ്പോൾ നമ്മൾ 3 പേരും പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവിടുന്ന് ടാക്സിക്ക് കിസീസിലെ ആദാമിൻ്റെ ചായക്കടയിലേക്ക് പോയി. അവിടെയാണ് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടാവും. 7:30 നമ്മളോട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആദാമിൻ്റെ ചായക്കടൻ്റെ വകയായിരുന്നു ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അവിടെ പോയപാടും തന്നെ എനിക്ക് 2-3 ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു. പിന്നെ അവർ പറഞ്ഞു, നീ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതല്ലേ, നമ്മൾ ഫുഡ് എടുത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെനിക്ക് ഫുഡൊക്കെ എടുത്തിരുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടിയ സമയത്ത് പോകണോ വേണ്ടയോ എന്നുള്ള ഡബിൾ മൈൻഡിലായിരുന്നു. കാരണം എനിക്കറിയുന്ന ആരും അവിടെ ഇല്ല, അവിടെ പോയാൽ ഒറ്റക്കാവോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് തന്ന ഒരു ധൈര്യത്തിന് പുറത്ത് അങ്ങനെ പോയതാണ്. ഇപ്പോൾ വിചാരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിന് ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും. കാരണം അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ ഏജ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അവിടെ ഉണ്ടായ ആർജേസ് അവരെക്കുറിച്ച് പറയണ്ട, അത്രക്കും സൂപ്പറാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് പോയി. അകത്തിരുന്നിട്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അർജന്റീന നമുക്ക് എല്ലാവർക്കും ഫോം തന്നു. പിന്നെ ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു കാർഡും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റി ഫുഡിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ നമ്മൾക്ക് ഹാമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹാമ്പറിൽ റോസ്റ്റഡ് റവ, പിന്നെ ഒരു ചിക്കൻ മസാല, ഒരു സാമ്പാർ പൊടി, ഒരു മുളക് പൊടിയും കൂടിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ക്ലബ് എഫ് എമ്മിൻ്റെ ഒരു ക്യാപ്പും കൂടെ കിട്ടി. പിന്നെ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറയാൻ എനിക്ക് വിട്ടുപോയി. ജുമേറയിലുള്ള വൈൽഡ് വാദി വാട്ടർ തീം പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 ബസ്സുകളിലായിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ വൈൽഡ് വാദിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആർജേസ് നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു. ആ ഒരു സമയം നമ്മൾ അടുത്തുനിന്ന് സിമി ഷെർമിനായിട്ട് കുറച്ച് കത്തിയടിച്ചു. അവർ മാതൃഭൂമിയിലെ ന്യൂസ് റീഡറാണ്. ഞാൻ ആർജെ സ്നേഹ. ഞാൻ IPL എന്ന് പറഞ്ഞ ഷോ ആണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള പാട്ട് ലൈവ് ആയി വെക്കും. ഫ്രം 11 to 3 മിഡ് മോർണിംഗ് ഷോ ആണ്. പ്ലസ് ഞാൻ നൈറ്റ് ഷോയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ഫ്രം 9 to 12. ഇനി ശ്രുതി, ഓക്കെ, നമുക്ക് ഈ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, സോ കീപ് അപ്പ് ദാറ്റ് എനർജി ആൻഡ് ഓൾസോ വെൻ വി ഗെറ്റ് ഇൻടു വാട്ടർ നമുക്ക് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും. ബട്ട്
make the best of this day, okay? So I'm Shruti and njan cheyunnathu morning show aanu. So the morning show is from so far it was from 6 to 11, pakshe ini Monday mudal there's going to be a change, so it's from 7 to 11 in the morning. I also do 6 to 7 where oru show instant coffee um cheyunnathu, appo kanakin recharge enna show aanu njanum Bajay Tanveerum chernu cheyunnathu. And also Saturdays, yeah, Chitrahar ennu show kooda cheyunnathu. That's a Hindi show which I really love to do. Appam ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. സി കുറച്ച് പേര് പറയുമായിരുന്നു കുട്ടികളെയും അല്ലെങ്കിൽ കുട്ടീനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ചെറിയ വിഷമൊക്കെ ഉണ്ട്. പക്ഷെ ആ വിഷമൊന്നും വേണ്ട, ഒരു ദിവസം വേണം ആഗ്രഹിച്ചിട്ടില്ല എപ്പോഴെങ്കിലും. സോ ദിസ് ഈസ് യുവർ ഡേ. ഹസ്ബൻഡ്സ് ഒക്കെ കുട്ടികളൊക്കെ നന്നായി ടേക്ക് കെയർ ചെയ്തോളും. അറ്റ്ലീസ്റ്റ് വൺ ഡേ ദേ ഷുഡ് അല്ലേ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ബസ് പാർക്കിംഗ് അവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരമാണ് നിർത്തിയിട്ടുള്ളത്. അവിടെ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ജുമേറയിൽ ബുർജുൽ അറബിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വാട്ടർ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മലയാളീസ് വരുത്ത് കുറവാണെന്ന് തോന്നുന്നു. അധികവും ഫോറിനേഴ്സിനെയാണ് ഞങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ ഇവിടെ സൈക്കിൾ റേസിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈൽഡ് വാദിയിലെത്തി. അതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് 3 ടാഗ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫുഡിന് വേണ്ടി, പിന്നെ ഒന്ന് ലോക്കറിന് വേണ്ടി, പിന്നെ ഒന്ന് അതിൻ്റെ അകത്തേക്കുള്ള എൻട്രിക്ക് വേണ്ടിയാണ്. അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കൗണ്ടറിൽ പോയിട്ട് നമ്മൾ നേരത്തെ തന്ന ടാഗ് കൊടുത്തിട്ട് കൗണ്ടറിലെ ലോക്കും ഒരു ടവലും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുന്നവർ മസ്റ്റ് ആയിട്ടും നൈലോണ്ട ക്ലോത്ത് കൊണ്ടുവരണം.
അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ അധിക കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. വെള്ളത്തിലിറങ്ങുന്നതും അതുപോലെ സ്ലൈഡിലൊക്കെ കയറുന്ന കാരണം കൊണ്ട് ഞാൻ ഫോണ് ലോക്കറിൽ കൊണ്ടുവച്ചിട്ടാണ് പിന്നെ വന്നത്. അങ്ങനെ നമ്മൾ 5:30-6 മണിയായ സമയത്തേക്ക് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പായിരുന്നു. അത്രയും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, അങ്ങനെ മിഷൻ വൈൽഡ് വാദി സക്സസ്. അങ്ങനെ വിമൻസ് ഡേന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു 100 ലേഡീസ് ഇന്ന് ഇവിടെ രാവിലെ മുതൽ വൈൽഡ് വാദിയിൽ വന്ന് മാക്സിമം തകർത്തില്ലേ, വയ്യ ക്ഷീണം. അപ്പൊ എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ ആസ് യൂഷ്വൽ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നെയാണ് കിട്ടിയത്. അബ്സല്യൂട്ട്ലി വി ഹാഡ് ലോഡ്സ് ഓഫ് ഫൺ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അപ്പൊ കുറെ പേര് ആദ്യമായിട്ടാണ് ലേഡീസിനൊപ്പം മാത്രമായിട്ട് ഒരു ട്രിപ്പ് വരുന്നത്. ആൻഡ് ദേ വർ വെരി ഹാപ്പി. പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അല്ലേ?